നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ബാലുശ്ശേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വളഞ്ഞിട്ടാക്രമിച്ച് ആക്രമണകാരികൾ. മണിക്കൂറുകളോളമാണ് ജിഷ്ണുരാജ് എന്ന 24-കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. എസ്ഡിപിഐയുടെ പോസ്റ്റർ നശിപ്പിക്കാൻ എത്തിയെന്നാരോപിച്ച് ആയിരുന്നു ആക്രമണം. പോസ്റ്റർ നശിപ്പിക്കാൻ എത്തിയതാണെന്ന് ഭീഷണിപ്പെടുത്തി ജിഷ്ണുരാജിനെ കൊണ്ട് പറയിപ്പിക്കുകയും വാള് പിടിപ്പിക്കുകയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. 5 പേരെ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എസ്ഡിപിഐക്കാർക്ക് പുറമെ അറസ്റ്റിലായ 2 പേർ ലീഗ് പ്രവർത്തകരാണ്. ആൾക്കൂട്ട ആക്രമണകാരികൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ബാലുശ്ശേരിയിലെ ആക്രമണത്തിൽ ലീഗിൻ്റെ താൽപ്പര്യം എന്താണ്? ഈ വിഷയം പരിശോധിക്കുമ്പോൾ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ അതിഥികളായുള്ളത് CPIM-നെ പ്രതിനിധീകരിച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫ്, MSF അഖിലേന്ത്യാ അധ്യക്ഷൻ TP അഷ്റഫ് അലി, രാഷ്ട്രീയ നിരീക്ഷകനായി ഇടത് സഹയാത്രികൻ കൂടിയായ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ. ശ്രീ ലാൽകുമാർ, ബാലുശ്ശേരിയിൽ ഡിവൈഎഫ്ഐക്കാരൻ ആക്രമിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അത് സാധാരണ രീതിയിൽ നമ്മൾ കേരളത്തിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയല്ല. വല്ലാതെ മണിക്കൂറുകളോളം മർദ്ദിച്ച ശേഷം പിന്നീട് SDPIയുടെ പോസ്റ്റർ നശിപ്പിച്ചത് താനാണെന്ന് ഭീഷണിപ്പെടുത്തി ജിഷ്ണുവിനെ കൊണ്ട് പറയിക്കുക, വാള് പിടിപ്പിക്കുക, അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക, പോലീസിനെ ഏൽപ്പിക്കുക, ഈ രീതിയിലൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇത് ഏത് രീതിയിൽ വേണം കാണാൻ? വളരെ ദൗർഭാഗ്യപരമായ ഒരു സംഭവമാണ് ഈ നടന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത രീതിയിൽ ഒരിടപെടിയിൽ ഈ പറയുന്ന കൂട്ടരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നോക്കൂ, ഞാൻ ആ വിഷ്വൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ കൃത്യമായി കാണുകയായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് രസകരമായ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആരാണോ ഇപ്പുറത്ത് നിൽക്കുന്നത് SDPI അങ്ങനെയുള്ള ആൾക്കാര് ഇയാളോട് ചോദിക്കുകയാണ്, അങ്ങനെ അല്ലേടാ, നിനക്കിത് ആരാടാ തന്നത് എന്നൊക്കെയുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ഭീകരമായ അയാളെ ഭയപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിനകത്ത് പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ മനസ്സിലാവും. അയാൾ അങ്ങേയറ്റം ഭയത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസോട് കൂടി തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരു കാരണവശാലും മുഖവിലേക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, അയാളോട് വളരെ നിഷ്കളങ്കമായി ഇവർ ചോദിക്കുകയല്ല, അതിനു മുമ്പ് അദ്ദേഹത്തെ ക്രൂരമായി ഇവർ മർദ്ദിച്ചിട്ടുണ്ട്. ആ ക്രൂരമായി മർദ്ദിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ SDPIയോ ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ശൈലി വെച്ചിട്ട് ഇന്ദിരാഗാന്ധിയെ കൊന്നത് നമ്മളാന്ന് വേണമെങ്കിൽ സമ്മതിച്ചു പോകും. കാര്യം നമ്മൾ അവരുടെ രീതികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ സംസ്ഥാനം ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ പയ്യൻ ഇതെല്ലാം ഇങ്ങനെയാണ് നടന്നത് എന്ന് സമ്മതിച്ചതിൽ എനിക്ക് അത്ഭുതമില്ല. അവൻ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തെ ആ പയ്യനെ വളരെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. ആ മർദ്ദിച്ച ശേഷം കൃത്യമായി ഒരു കുറെ കൂട്ടർ ഗൂൺസ് എന്ന് പറഞ്ഞ ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് അവനെ കൊണ്ടത് ഭയപ്പെടുത്തി പറയിച്ചിരിക്കുന്നതാണെന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായി അത് കണ്ടിട്ട് മനസ്സിലായത്. അല്ലാതെ വളരെ ഫ്രീ ആയിട്ട് വന്നു എന്ന് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം, കൃത്യമായ കാര്യങ്ങൾ പിടിക്കണം, ഈ പറയുന്ന തെറ്റുകാരെ ശിക്ഷിക്കണം, അതിന്റെ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അയാൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം പോലും അത് പ്രൈമ ഫേസിയെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഭയപ്പെട്ട് പറഞ്ഞിരിക്കുന്നതെന്നല്ലാതെ അയാളെ അല്ലാതെ വേറൊരു ഒരു പോലീസിന്റെ ഇൻഫ്ലുവൻസിലോ മറ്റോ പോലീസായിരുന്നു ചോദിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അല്ല. ഇവരെ ആ പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ ഇയാളെ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത്രത്തോളം അയാളെ പേടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പോലീസ് വന്നു കഴിയുമ്പോഴത്തേനും അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ വിശ്വാസ്യതൊന്നും ഇല്ല. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് അങ്ങനെ അതിനകത്ത് നോക്കാൻ സാധിക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് ലാൽകുമാർ. ശ്രീ വി വസീഫ്, ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് DYFI-കാരനായ ഒരാൾക്കാണ്. ജിഷ്ണുരാജ് എന്ന DYFI പ്രവർത്തകനാണ് ഈ രീതിയിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനോ അല്ലെങ്കിൽ Youth League in the Protagon, Oka Sambovichalum, either Ediltan and Church and Veranother. In the Gondana, Edil, Kerlatil Kelkan, Agri Kata Edil, Itertel Diva Protagon, Balishadil, Ingan Durio Dr. Lal, തീർച്ചയായിട്ടും ഇത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ഇതിനകത്തിൽ നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിലൂടെ ഇതിലെ കുറ്റക്കാരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും വേണം. മാതൃകാപരമായി ശിക്ഷിച്ചാലേ മേലിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ആരും മുതിരാതിരിക്കുകയുള്ളൂ. ഇവിടെ എസ്ടിപി എന്ന് പറയുന്ന ഒരു സംഘം ബോധപൂർവമാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത്. അതിലൊരു തർക്കവും വേണ്ട. കാരണം ഈ സമയത്ത് ഈ പുലർച്ചെ സമയത്ത് 1 മണി 1:30 മണി സമയത്ത് എങ്ങനെയാ ഈ 30ഓളം പേര് അവിടെ സംഘടിച്ചെത്തുന്നത്? ഒരേ ഉദ്യമത്തിന് ഒരേ ആവശ്യത്തിന് അവർ എത്തിച്ചേരുക. എന്നിട്ട് അക്രമം നടത്തിയിട്ട് അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം അക്രമം നടത്തി ഇദ്ദേഹത്തോട് കുറ്റസമ്മതം നടത്തിപ്പിക്കുന്നത് പോലെ ഇരുത്തി പറയിപ്പിക്കുക. ഇവരുടെ വായിലുള്ളത് ഈ ജിഷ്ണുവിനെ കൊണ്ട് പറയിപ്പിക്കുക. അങ്ങനെ പറയിപ്പിച്ചിട്ട് അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് ബോധപൂർവമായി നാട്ടിൽ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് പോലെയാണ് ഇവരിത് പ്രചരിപ്പിക്കുന്നത്. ഗുരുതരമായ തെറ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഗുരുതരമായ അക്രമമാണ് നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. നല്ല രീതിയിൽ പോലീസ് ആക്ഷൻ എടുക്കണം. ഞാൻ ഇപ്പോൾ ഡിവൈഎസ്പി ആണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇതിലെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തും. ഈ പ്രതികളെ മാതൃകാപരമായി സമൂഹത്തിന് മുമ്പിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ടി പി അഷ്റഫലി ഇത് ലീഗിന് കൂടി ഏറ്റവും ശക്തിയുള്ളൊരു സ്ഥലത്താണ് ഈ രീതിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണല്ലോ ഇപ്പോൾ വാർത്തകളിലൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 2 പേർ ലീഗുകാരും കൂടിയാണ്. എസ് ഡി പി ഐക്കാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട റോൾ ഉള്ളത് എന്നുള്ളത് ഇതിനകം വാർത്തകളിൽ വന്നിട്ടുമുണ്ട്. ഇവിടെ എന്താണ് ലീഗ് മനസ്സിലാക്കുന്നത്? ഞാൻ ആദ്യമേ പറയുന്നു, ബാലുശ്ശേരിയിലെ പാലോളിയിൽ ഉണ്ടായിട്ടുള്ള ഈ അക്രമ സംഭവങ്ങളിൽ മുസ്ലിം ലീഗിന് യാതൊരുവിധ പങ്കുമില്ല. അത് ഇന്നലെ തന്നെ വളരെ വ്യക്തമാക്കിയതാണ്. ഒരു നാട്ടിലുണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ, കാലങ്ങളായി ഒരു നാട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിതോരണങ്ങൾ നഷ്ടപ്പെടുന്നു, സാംസ്കാരിക വേദികൾക്ക് ആക്രമണമുണ്ടാകുന്നു, വീടുകൾക്ക് കല്ലേറുണ്ടാകുന്നു. ഇങ്ങനെ ഒരു രാത്രിയുടെ മറവിൽ നടക്കുന്ന ചില ശക്തികൾ അവിടെ ബോധപൂർവം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു ജനങ്ങൾക്ക് മുന്നിൽ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് മുന്നിൽ, അവിടെ അവർ ഫുട്ബോൾ കളി കഴിഞ്ഞ് വന്ന് ആ സാംസ്കാരിക വേദിക്ക് സമീപത്ത് വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് ജിഷ്ണു എന്ന് പറയുന്ന ഈ ഡിവൈഎഫ്ഐയുടെ നേതാവിനെ അവിടെ കാണുകയും ഒരു ബോർഡ് നശിപ്പിക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഒക്കെ ചെയ്ത പിന്നീടുണ്ടാകുന്ന സംഭവങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സംഭവങ്ങളിൽ 100% ഞങ്ങൾ അതിനെ അപലപിക്കുന്നു, അതിൽ പ്രതിഷേധിക്കുന്നു, കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായി ശിക്ഷിക്കണം. അതോടൊപ്പം തന്നെ ആൾക്കൂട്ട ആക്രമണം ചർച്ച ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആൾക്കൂട്ട അക്രമത്തെ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വയനാട് MP ഓഫീസ് SFIയുടെ നേതൃത്വത്തിലുള്ള ഒരു അക്രമി സംഘം വളരെ മോശമായ രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാവിനും ഇതുവരെ സംഭവിക്കാത്ത വിധത്തിലുള്ള ആക്രമണം നടന്നതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ചും ആൾക്കൂട്ട അക്രമത്തെക്കുറിച്ചും പറയുമ്പോൾ 2010 അരീക്കാട് പട്ടുവത്ത് കണ്ണൂർ ജില്ലയിൽ MSFിൻ്റെ നേതാവ് അരിയിൽ ഷുക്കൂർ വളരെ ദാരുണമായി ആൾക്കൂട്ട കൊലപാതകത്തിനിരയായതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാതെ പോകാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ സംഭവവികാസങ്ങളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർക്കണം, ശക്തമായി അതിനെതിരെ നടപടിയെടുക്കണം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഈ പല ചർച്ചകളും വരുന്നത് SDPI ലീഗ് എന്ന അർത്ഥത്തിലാണ്. ഞങ്ങളൊരിക്കലും തന്നെ അതിന് ഒരു തരത്തിലുള്ള പിന്തുണയും നൽകിയിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകരും അത്തരത്തിലുള്ള സംഭവങ്ങളിൽ അറിഞ്ഞുകൊണ്ട് പങ്കെടുത്തിട്ടില്ല. എന്നാൽ SDPIക്കെതിരെ DYFIയുടെ നേതാക്കന്മാർ ഇന്നലെ മുതൽ എല്ലാവരും പറയുന്നുണ്ട്. എനിക്കിവിടെ DYFIയുടെ സംസ്ഥാന പ്രസിഡൻ്റുണ്ട്, പ്രിയ സുഹൃത്ത് വസീഫ്. ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എത്ര SDPIക്കാരെ ഈ സമയം വരെയായി ഈ പോലീസ് അറസ്റ്റ് ചെയ്തു? ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായ നജാഫ് ഫാരിസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐഎൻഎയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റു പാർട്ടിയുടെ വെൽഫെയർ പാർട്ടികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷേ എസ് ടി പി ഐയുടെ എത്ര പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു? എസ് ടി പി ഐക്കെതിരല്ലേ പ്രധാനപ്പെട്ട ആരോപണമുള്ളത്? രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കൂട്ട ആക്രമണത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. അതിന്റെ പേരിൽ ഇന്ന് മുഖ്യമന്ത്രി അപലപിച്ചിട്ടുണ്ട്, LDF കൺവീനർ അപലപിച്ചിട്ടുണ്ട്, സീതാറാം യെച്ചൂരി എന്ന CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അപലപിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ നേരമായിട്ടും ഈ കഴിഞ്ഞ ദിവസം ജിഷ്ണുരാജിനെതിരെ ഉണ്ടായ ആക്രമണത്തെ ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അപലപിച്ചോ? നിങ്ങൾ തന്നെ ഈ ചർച്ചയിൽ വന്നിരുന്നിട്ടല്ലേ ഈ പ്രതിഷേധം അറിയിക്കുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നലെ രാത്രി 9 മണിവരെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി പോലും ഈ അക്രമത്തെ അപലപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാനും വസീഫും ഇന്നലെ ഒരു ചർച്ചയിലുണ്ടായതാണ്. ആ ചർച്ചയിൽ ഈ ഫേസ്ബുക്ക് പേജുകളും ഇവരുടെ പ്രൊഫൈലുകളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ആങ്കർ പറയുന്നൊരു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അവരുടെ ഒരു ബ്ലോക്ക് കമ്മിറ്റി അംഗമായിട്ടുള്ള ജിഷ്ണുരാജിനെ, ദളിതായ ഒരു യുവാവിനെ, വിദ്യാസമ്പന്നനായ യുവാവിനെ ആക്രമിച്ചിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇതാണ് ഒരു സാഹചര്യം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോരുത്. DYFI നേതാവ് അതിന്റെ മറുപടി പറയട്ടെ. പക്ഷേ എന്റെ ചോദ്യം അതല്ല, ഡിവൈഎഫ്ഐ അപലപിച്ചോ ഇല്ലെന്നുള്ളതല്ല, പക്ഷേ നിങ്ങൾ അപലപിച്ചോ? നിങ്ങൾ ഈ സമയം വരെ അപലപിച്ചോ? ആ ചർച്ച ഞാനും കണ്ടതാണ്, ഇന്നത്തെ ചർച്ച ഞാൻ കണ്ടതാണ്. ഈ ജിഷ്ണുരാജിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം അല്ല. വസീഫ്, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ടേക്ക് വരാം. TP Ashraf Ali, ജിഷ്ണുരാജ് എന്ന DYFI പ്രവർത്തകന് ഏതെങ്കിലും തരത്തിൽ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായോ എന്നതിൻ്റെ അന്വേഷണമല്ല ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ കണ്ടത്. ആ ചർച്ച മുഴുവൻ ഞാൻ കണ്ടതാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായോ, ഈ കാര്യത്തിൽ DYFIക്ക് ഏതെങ്കിലും തരത്തിൽ കാലതാമസമുണ്ടായോ അപലപിക്കാൻ, ഇതൊക്കെയാണ് അതിനകത്ത് പ്രത്യേകമായി മുഴച്ചു നിന്നത്. നിങ്ങളുടെ നേതാക്കൾ ഈ നിമിഷം വരെ ആയിട്ടും അപലപിച്ചോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അത് പറയുമ്പോൾ തന്നെ ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം കൂടി ഇവിടെ പറയാം. ഇതിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുള്ള പോലീസ് സംവിധാനം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആ പോലീസ് സംവിധാനത്തെക്കുറിച്ച് ചർച്ചയുണ്ടാവുന്നില്ല. ആക്രമിക്കപ്പെട്ട് ഇത് 40 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും യഥാർത്ഥ പ്രതികളെന്ന് പറയുന്ന SDPIയുടെ ആളുകളെന്ന് പറയുന്ന, ഈ അക്രമത്തിന് നേതൃത്വം നൽകിയെന്ന് പറയുന്ന ആളുകളിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ നിസ്സംഗമായ ഭാവം ഇതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ DYFIയുടെ അംഗമായിട്ട് പോലും DYFIക്ക് പോലും ഇതിൽ താല്പര്യമില്ലാതിരിക്കുന്നത് എന്നെ പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. ആളുകൾക്കിടയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ജിഷ്ണു എന്ന് പറയുന്ന ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള അക്രമങ്ങളിൽ പങ്കാളിയാണോ എന്നുള്ളതിൽ ആളുകൾക്ക് തന്നെ സംശയമുണ്ട്. അങ്ങനെ ഒരു രാഹുൽ ഗാന്ധിയുടെ അക്രമം അപലപിച്ചതും ജിഷ്ണുരാജിൻ്റെ അക്രമവും തമ്മിൽ ആ രീതിയിൽ ഒരുപോലെ പറയാൻ കഴിയില്ല എന്നാണ് എനിക്കൂടെ സൂചിപ്പിക്കാനുള്ളത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ വസീഫ്, ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെയുള്ള ആക്രമണത്തെ ആൾക്കൂട്ട ആക്രമണമായി കാണാം, പക്ഷേ ജിഷ്ണുരാജിൻ്റെ നേരെയുള്ള ആക്രമണത്തെ ആ രീതിയിൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ട ആക്രമണമായി അതിനെ കാണുന്നില്ല എന്നാണ് യൂത്ത് ലീഗ്. മറ്റ് കാര്യങ്ങൾക്ക് എന്താണ് പ്രതികരണം? ഇവിടെ യൂത്ത് ലീഗിൻ്റെ അഷ്റഫ് അലി പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. ഇവിടെ അരിയിൽ ഷുക്കൂറിനെ ആക്രമിച്ചത് ഇതുമായി ബന്ധപ്പെട്ടാണോ? SDPI പറയുമ്പോൾ ഈ അഷ്റഫ് അലി എന്താ ഇങ്ങനെ ഈ ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങൾക്കെന്താ അത്ര പ്രയാസം? SDPIയുടെ അക്രമത്തെക്കുറിച്ചും ഈ കലാപശ്രമത്തെയും അപലപിക്കാൻ നിങ്ങൾക്കെന്താ ഒരു മടി? ഇത് തന്നെയാണ് പ്രശ്നം. ഈ മുസ്ലിം ലീഗ് ഇവർക്കെല്ലാം വളം വെച്ചു കൊടുക്കുന്നു, ഇവർക്കെല്ലാം എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്ന് ജനം സംശയിക്കുന്നത് ഇതുപോലെയുള്ള നിങ്ങളുടെ നിലപാടുകളാണ്. മുസ്ലിം ലീഗ് എത്ര കൊലപാതകം നടത്തിയിട്ടുണ്ട് ഈ കേരളത്തിനകത്ത്? ഞാൻ ആ കൊലപാതകത്തെ അല്ലല്ലോ, ആ കൊലപാതകത്തെ കുറിച്ചല്ലല്ലോ ഞാൻ ഇവിടെ ചർച്ചയിൽ ഒന്ന് പറഞ്ഞത്. ഇവിടെ ഡോക്ടർ ലാൽ അതുമായി ബന്ധപ്പെട്ടല്ലല്ലോ പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റ് വന്നില്ല എന്ന്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റാ ഞാൻ ഇന്നലെ പത്രക്കാരെ കണ്ടില്ലേ? ഞങ്ങൾ പറഞ്ഞില്ലേ, കണ്ണൂരിൽ സനോജ് പത്രക്കാരെ കണ്ട് പറഞ്ഞില്ലേ? പിന്നെ എന്ത് സ്റ്റേറ്റ്മെന്റ് വന്നില്ല എന്നാ നിങ്ങൾ പറയുന്നത്? Yeshanatinde, Agraham Pole, Aver Endangilum Paranje, Avasani Pikon Samet, Paranje Bogayana, either our Agrahi Chadaratele Kondovogan, Aver Samiku, I know in the Latarcelli. In the Ningalipo Madrid, Angago Chica. Either Enda Prasam, Ningal Parenda, the Ningal Para, Idil Pradipatiga Ilula, Irvaton by the Berender, Ah Irvaton by the Burkum, Muslim Ligumai or Bando Mila in the Ningal Para. Alangil Avare, Muslim legal on the Purataki and the Ningal Bara, Daira Mundo, Astropalic Angarabaran, E. Mupadolam Beru, even a Sangadi Chetti, E. Vadival, Jeshnu and a Kayil Kodutta, Adahete, Akramicha, our Agrahikundaratil, CPM in the branch secretary to Perivarian, Nurbandi Pikuna Rangamaka, Namada Mumbula video in the law. A video in the law, Ningal Bara. Adil ആ വീഡിയോയിലുള്ള ആളുകൾ ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവർ മുസ്ലിം ലീഗുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ പറ ശരി അല്ലേ അവരെ പുറത്താക്കി എന്ന് പറ യൂത്ത് ലീഗിൽ നിന്ന് പുറത്താക്കി എന്ന് പറ ഇതിൽ നിങ്ങൾ പറഞ്ഞു ഡിവൈഎഫ്ഐ കാരനെ അറസ്റ്റ് ചെയ്തു എന്ന് ഇതിൽ ഡിവൈഎഫ്ഐ കാർക്ക് ഇതിൽ നിങ്ങൾ പറയുന്ന അറസ്റ്റ് ചെയ്തവൻ ഡിവൈഎഫ്ഐ അല്ല നിങ്ങൾ പറഞ്ഞ അറസ്റ്റ് ചെയ്തവൻ ഡിവൈഎഫ്ഐ അല്ല ആരാ പറഞ്ഞത് ഡിവൈഎഫ്ഐ ആണ് The Telivaya Samstana President to Miva the Jilla Baravaigalum, Block Baravaigalum Barino, Angane or Ali Divaya Peda Baravai Yella and Pinendra Ningal Kitra Alperium Ingana profile picture Ashrapalida Yana. Three TP Ashrafai, Dr. Lal, yes, Divaya Pike Kodikod Jilla, Muayatinan or a unit under Muayatinan or a unit, A Muayatinan or a unit till one by the Verangan executive under. Angane Oru executive, Diva Peda Sangana Baravaitalo, or Uttravaditatalo Illat or Ala Kurche, Ningal Angrea, Diva Yapai Karanana Maria, Inger Kuramaya Akramanata, Akramate, Itre Manikurgal Nokinana, or Cherupakarne, Ningal Diva Yapaya Chitriarikanda, Adam Diva Yapayella. Sure. Our Diva Yapayella. Sri Vasari, Yakramatra, Kuramaya Akramatri Maripia. Now, this case is arrested. DVFA. Our Ningalda Alayanum, Aki, Arastrianula, Alagal, Ningalda Ural Polumilla and the Ningalke Kritamai Paranagumo, Onna, Rendavatakarium, SDPIA, E. Youth League in Deo, MSF in Deo, Utravata Pata Nedakal Polum, Charchal Pangakanari Polum, Iduvere, E. Balisheri incident to my Bendapata, Abalabichit Illa and the Protego Shradichana, Ningalanda Nakari till Pinotopo another. This is Najaf Chattori in the Varena Alda profile and Yarikanik. Adatinde LDF in Votajaga and the Varena Maturi profile. In Yanagarimara Wasif, Alumni Association, the President Aitula, MIMO College, SFI Kavendi, Malisarichituli Alana, E. Najaf and the Varena, Najaf Iris and the Varena, E. DYFI Karan, ESFI Karan, Nilakala and the Varemacho. Randai Tirvatun, Irvatunda was at the out at the SFA Provartana working the Tulana. Ah, Najaf Faris and the Varana Provartagan and DYFL and Varana, either Kelkuna, Ah Pradeshate, Pradeshiga Maitula, DYFADIM, SFADIM, CPM Nalojokin, Nanikari Parajara. Idete, Pradipatigal and the Martina in Vendi, while he is CPM and the Podiogan Narati. Balucheril, Podiogan Narati Paranita, Yanivada is Archakirikunadu. Balucheril, Dr. Lal, Balucheril, Yuvajana Pradrodam, Parivari Sangadi Pitcher, Avara Adigarigamae, Idam Diva Yapayella, and the Rakabichita Yanivirikunadu. Yes, Nicolangara, Ashrafali, Up Karanangara, would it not tell Ningala, Astria Patel, Proverton and Garden, Ashrafali? Would it not tell Ella in Garden? Adil Telepo, other Southern to vote to the Charlie, Ningle Cholicho, the Namara, are they? Pache, Uttravata party, Diva Feda, Samstan addition Baradu, Ayalka Yanga Baravato, Nuilla, Presta, Urutra to Ayalkilla, in Undagri Munotini, Ulpata Munoto Bogilla, Iteratoru, Dirama and the Labad Kan, Youth League in the Garitil, Ningal Kasadikimo. Yamparanaram. Ada either Kelkuna, our Pradesh at the CPMugarum, DVFarum, our on the Manasila Kirimadi, or a Prashnatil Chandu Gudumbo, or a Sangan Samiban Mandani and the Ladu. E. Rubatirani Verda and Elabadu. Ipa Dandam the Lal Parani the character, Iniango Tile DVF Lundal and the Varnal character. Pakshanganella, Ayal DVF Lundai, Ayal Ashrapali, Manushatari Samsarikale. Ningal E Oru Sangan Negre Ningal are Cherupakar and Mugatanoku. Ashapale Cherupakar and Mugatanoku. A Cherupakar and Nelat Kadatiti. Adet in a death, Kaligon the Kuti and Noka Paran in Namala Chitrangana, Adet and Ningal on the Karne. A Cherupakarne, E. Maningal and the Arlaka and Nadabi. Police and Nation of the Pedicula. Ningal Vaditsa Astria Madaricum. What do you mean? Was it? Dr. Lal, Yan Samsari in the Samet, Matilda getting in a Samsari can be Ashapali, Yanipo, Yikar, How you do the Doku, Kerlatil? Are they the party of the Proverton Island Sambo Camp Parlano? Mardich I'll the bargain on that Jeevan, Tirichikit, the Mansala, Gisturaj, and the Jeevan, Tirichikit, the Namal Karidan. Wall at the Wadi Wall, Kundo, Talil, Kaditil Vecheta, Inganeka, Parayan Paraiga, Namal Ketale, Adene Kurtu or at Sheram, TP Ashrafa, Putra, the Putin, Neda, Parainila, the Bardal, Adlendo, some shaken day. അല്ല നിങ്ങൾ എന്തായി പറയുന്നത് ഞാൻ തുടക്കത്തിൽ എങ്ങനെയാണ് ഈ ചർച്ച തുടങ്ങിയത് ശക്തമായി ആ ആൾക്കൂട്ട കൊലപാതകത്തെ അപലപിച്ചിട്ടല്ലേ ഞാൻ ഈ ചർച്ച തുടങ്ങിയത് എന്നിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ലെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ എന്ത് നിരുത്തരവാദപരമായിട്ടാണ് ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊരിക്കലും ശരിയല്ല ഞാൻ പറഞ്ഞു ഞാൻ അതിശക്തമായി അതിനെ അപലപിക്കുന്നു ഞങ്ങൾ അത് പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഇപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ചർച്ചയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പി അഷ്റഫലി അങ്ങനെ ഒരു വാചകം താങ്കൾ പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നോക്കൂ അങ്ങനെ ഒരു വാക്കിൽ അപലപിച്ച് പോകേണ്ട കാര്യമാണോ? ഇത് ഇനി നാളെ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. താങ്കളുടെ എനിക്ക് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞുതരാം. ഈ നിങ്ങൾ ഈ പറയുന്നത് പോലെ എസ്ടിപിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ആക്രമിച്ചു. എൻ്റെ ചോദ്യം ഇതാണ് എത്ര എസ്ടിപിക്കാരെ അറസ്റ്റ് ചെയ്തു? Our Anjibari and Arrested to the Anjay Arrested, Muhammad Ijaz, Alega in the Samskariga Library Secretary, Najaf Faris, DYF Provatagane, Muhammad Riyas, Muhammad Salim, Yutri Garan, Adavatane, Shalid Rashid, Irikuna, Ahmad Devargo in the Guda Irikuna, Shalid Rashid and the Varene Ayan Ligarne, Itriali and Arrested to the Every STP car are still. Sherry, Annabella in the Garimara. Three other STP car are still. What do you mean? Yan Paranibote. Even a Baranamulla, or a party, or a Uvana Sangarnaude, or in Eda in Akramichete, Itra Samayam, Alpa the Manikura Yanganu, Yetra STP car in Larstidu, Ningal Adinam Samikade, Ningal Tamil, Bai Garichete, even one that Akraman in the Kura Varnagarida, Ningal each other Unakala, Dharmika, Mautravatam, Illa the Poguno and Donana, Nikidono Nariamo. Ningal in the missionary item, police in another Ningal Chodin Janunda. E. Nimishamari, SDPA Kuchori, Walker and Labaratilla. And I shall give the SDPA to Darstein and Chodik the Chodivale. Hey, Ningal Yani Chodik the Vinanda Chodivale, Yendugonda Akramatilpeta, SDPA Kare, Kerala Police, Archidilla, Yendugonda Chodivale, Balisan, out of CPM, DVFA Karna, Uavine, Itertal, Krura Maya, Mardamet, Easy Lundaya, Shaili Kurcher, Ningal Kodam Baranle. SDPA is a proverb. Dr. Lal, you are a MSF in the Deshi addiction ഇപ്പോഴും ഈ നിമിഷം വരെയും എൻ്റെ ഒരു നോട്ടത്തിൽ ഈ നിമിഷം വരെയും ലാൽകുമാർ ഈ എസ്ബിപിയെ കുറിച്ച് ഒരു വളരെ അപലപിച്ചുകൊണ്ട് ശക്തമായി നേരിടേണ്ട ഒരു പ്രയോഗം നടത്തിയതായി എനിക്ക് തോന്നാത്തതാണോ അതോ അദ്ദേഹം പറയാത്തതാണോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. STPI ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിട്ടുള്ള ഈ അക്രമത്തിൽ, വളരെ നീചമായ അക്രമത്തിൽ ആ പ്രതികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം, STPIക്കാർ അറസ്റ്റ് ചെയ്യണം, അവരെ തുറങ്കിലടക്കണം. അതിന് വഴങ്ങാത്ത കേരള പോലീസിന്റെ നടപടി ദുരൂഹമാണ്. CPM-ഉം STPI-യും തമ്മിൽ രാഷ്ട്രീയ ബാന്ധവത്തിന്റെ ഉദാഹരണമാണ്. അതിൽ അറസ്റ്റ് വരാം. ഒറ്റ ചോദ്യം കൂടി എനിക്ക് ഇപ്പൊ താങ്കൾ, ഞാൻ നിർബന്ധിച്ചെങ്കിലും ഇങ്ങനെ ഒരു വാചകം പറഞ്ഞതിൽ നന്ദിയുണ്ട് അഷ്റഫ് അലിയോട്. പക്ഷേ അഷ്റഫ് അലി, ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് അറിയേണ്ടത്. ഈ പറഞ്ഞ SDPI ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതല്ലാതെ SDPIയുടെ ഈ രീതിയിലുള്ള പ്രവർത്തനത്തിൽ ബാലുശ്ശേരിയിലെ യൂത്ത് ലീഗുകാർ എങ്ങനെ അവിടെ വന്നു? ഈ പറഞ്ഞ SDPIയുടെ പോസ്റ്റർ കീറുന്ന കാര്യത്തിൽ എന്തിനാണ് ഈ റിയാസ് എന്നും മുഹമ്മദ് സാലി എന്നും പറയുന്ന ലീഗ് പ്രവർത്തകർക്ക് അവിടെ കാര്യം എന്താണ്? അതിന്റെ കൂടെ നജാഫ് ഹാരിസ് എന്താ കാര്യം കൂടി ലാൽ ചോദിക്കുമ്പോഴാണ്. അല്ല, നിങ്ങൾ പറയുമ്പോൾ എല്ലാം പറയണം. നിങ്ങൾ മറ്റുള്ളവരുടെ പേര് പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് നജാഫ് ഹാരിസോടെ വന്നും ചോദിക്കുന്നില്ല? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചർച്ചയെ വേറെ വെറുതെഴിച്ചു കൊണ്ടൊരു കാര്യമില്ല. അവിടുത്തെ യുവാക്കൾ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ആക്രമത്തിൽ ഇടപെട്ടിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെയും അക്രമകാരികൾ ഞങ്ങൾ തള്ളിപ്പറയുന്നു. SDPIക്കാരുടെ നേതൃത്വത്തിലാണ് അക്രമം നടന്നിട്ടുള്ളതെങ്കിൽ അവരെ നിങ്ങൾ പിടിക്കണം, ശക്തമായി പിടിക്കണം, ശിക്ഷിക്കണം. ഒരു സംശയം അക്കാര്യത്തിലില്ല. അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഈ നാട്ടിൽ നിന്ന് ലാൽകുമാർ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രദേശത്ത് ഇത്തരത്തിലൊരു ആൾക്കൂട്ട ആക്രമണം ഉണ്ടായ സ്ഥലത്ത് SDPIയുടെ പോസ്റ്റർ കീറിയതിൻ്റെ ചോദ്യം ചെയ്യലും അതിൻ്റെ ഇത്തരത്തിലുള്ള ദൃശ്യവൽക്കരണവും നടത്തുന്നിടത്ത് ലീഗുകാർക്ക് കാര്യം? ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഇവിടെ അഷ്റഫ് അലി പറഞ്ഞു, കൃത്യമായി അദ്ദേഹം പറഞ്ഞു, SDPIയെ വിമർശിക്കുന്നു, ആ വിമർശനത്തിനോട് കൂടി പോലീസ് ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ വെച്ചു. അത് ലാല് കോൺസ്റ്റന്റ്ലി സ്ട്രെസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ അത് നല്ല നിലപാടായിട്ട് തന്നെ ഞാൻ കരുതുന്നു. പക്ഷെ കുഴപ്പം, അതിനകത്തും ഒരു കുഴപ്പമുള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ട എന്താണ്? ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഞാൻ രാഷ്ട്രീയം സംസാരിക്കുമ്പം ഞാൻ ചെയ്യേണ്ടത് ആദ്യം SDPIയുടെ രാഷ്ട്രീയത്തെ കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്? SDPI ഈ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള നിഷ്ഠുരമായ ഇടപെടലുകളെ കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്? അത് ഈ സമൂഹത്തിൽ എത്രത്തോളം മോശമായി ഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കണ്ടേ? എന്നാൽ ആ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിനെ ബ്രിങ്ങപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഫോസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമായി SDPI മാറി എന്നുള്ളതിനെ കുറിച്ച് ഒരു പരാമർശം വരുന്നില്ലല്ലോ. ഇത്രയും നേരം പറഞ്ഞപ്പം ഞാൻ ആദ്യമായി ഒരാൾ പറയുമെന്ന് വിചാരിക്കുന്ന പോയിന്റ് ഇതാണ്. മനസ്സിലായി? അഷ്റഫ് അലി അത് വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കുഴപ്പം, നമ്മൾ അപ്പുറത്ത് നിന്ന് ഒരാൾ സംസാരിക്കുമ്പം നമ്മൾ ആദ്യം പറയേണ്ട പോയിന്റ് എന്താണ്? നമ്മൾ രാഷ്ട്രീയ, അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം എന്നുള്ള കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ചെയ്ത്. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം എനിക്ക് പറയാനുള്ളത്, SDPI എന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരെ പെട്ടെന്ന് ക്വിക്ലി ആക്ട് ചെയ്യാൻ പറ്റുന്ന, സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിപ്പോ ഒരു RSS പ്രവർത്തകനെ അവര് RSS പ്രവർത്തകൻ SDPIക്കാരനെ കൊന്നുകഴിഞ്ഞ് ആ എത്രയോ മാസം കൊണ്ട് പ്ലാൻ ചെയ്ത് കൊന്നതിനെ 2 മണിക്കൂർ കൊണ്ട് തിരിച്ച് പ്ലാൻ ചെയ്ത് കൊന്ന എഫിഷ്യൻസി അവർക്കുണ്ട്. അതിനെ എഫിഷ്യൻസി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങൊരു കാര്യമുണ്ട്. അത് അദ്ദേഹം അഡ്രസ്സ് ചെയ്തില്ലെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കാര്യം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ ഭാവിയിൽ ബുദ്ധിമുട്ടാകാൻ സാധ്യതയുള്ളൊരു സംഘടനയാണ് SDPI. കാര്യം, മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ഈ പറയുന്ന SDPIയുടെ പ്രസൻസ് കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്നവരാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരല്പമെങ്കിലും ശ്രമിക്കാൻ കഴിയുന്ന ഒരു സംഘടന മുസ്ലിം ലീഗാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും, SDPIക്ക് അല്ലെങ്കിൽ SDPIയോട് അടുക്കുന്ന ഒരു മുസ്ലിം ലീഗിനെ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് Mohammed Bashir ESDPA at a meeting Nartida, the meeting Nartila Nokanam Parai, other Potai, another word Vimerson. But in Yan Parnivir, E. Muslim League Nagatola Alkarka than name. Idine accommodate Jayanda with Sakajir and Berina Idil, Rastri and Marno Donola. Yanapur Muslim League in a Karna, Muslim League in the presence Nurban Thamai in Benam and the Varanala. Karnam, Muslim League in the presence Illa Engel, E. Paraina force, E. Paraina militant force, Valeri game. Other Samuhatil Velati Dil Moshamai Andri Chondakenji Adine Kurche, Muslim League Garden, Alingil Youth League Garden, MSF Garden, address J and the Itonda Adinda Parenda the Paravana number in the Kanda. Ningle logo Waller systematic at Cheda, Adinda Poril the Cario and Charche Patenda, Adamatra and Namakadrasi and Batu. Police J and the Path, police in Urbanda Cheda, but the police in Virche on Nagil, Alla police in Uri Virche and Sambojatilla, police Alla perfect at Jay the number of Aranda Carilla. Police force in India, in the Kerala, Perikin, Penrai Vijayan, and the communist Mukundrian. Adeham Parna, Varacha Varel Pude, if the police Povo, Nolitharne, Enikilla, carry the colonial trace or la, Alangil Atortolam, E. Kaki Kagata, Hangar and Geritula, Ripagan police on the word, the Vasan to the Matam Narakilla, Adonako, lock up Martinam Narano, lock up Orotri Marichuno, Colapano. Adana Namal Vimersiki and Legino. Adim Andrisabata kills and Nepal Nartolo. Adana Namal Vimersiki. Don't Namala Ipara in the police at Tonala Punyalama Nolova, the Enikilla. Pectura Enikilla, Kari police, Ipara in the Kaida, Idichu Kudriak and Shakti Lalkaran. Avera Nanakan or Velia Stramam, Namaka Naratunda, Velia reforms in Narakund. Adibe Mandrisabona, Umanjanti Mukundriatric in the Sametanglum, a little Matural, Panala Matural Kerala than Mukundriarum. This is a country from Nartho, Chita country from Narthilla. Kariana, these days, Chita Akiti, Samuth and Dan Guram, Podupro, Samuth, Chapertanum, Avakathia, and Pitan, okay on the Grim, Samuhatine, Unamanam and Varneveru, Agrevan. A police and Vichi on the Gil, Rastria Proverter on the Lidil, Namala, Alangil Rastria Proverton of Narthunorain and Ayrik and Avra Taliparayania. Yes, police Pitikan, Pitit Latter on the Pitikanum. Pache, Adin the Rastrium Samsarikim Bum, Ada Kritiamai. SDP Rastriate Guru Paranam, Rastriate Guru, Avare Picho, and La Paranda, our end in Artil Nelacul no. Our end the Aseman, not to Vecanola, Charche, Iperum, Ibudan Nadano, Enola Garthi, and some Sherry, other Astrofalimar would over it, but Vasif, Ikaritil Ipo, Renda Chodingal, Vasif and the Nere, Tudarchia Verdunda, a youth league in Deo, a league in Deo, a Musaf in Deo, okay. Role Idinat Endan and all the TP Ashrafali, Ipodum, Parade Dunda and all the Sherry, Adangigerikinu, Opum, Ningal Kavarko Nere, Viral Chunda and La Kure, Chodang Lunda, the Inim was if in a Paran Lavasaro Munda. Upon Kutatil on the Paranapoganda, Renda Garing on the Lalkumar, Kudu Suji Pichakar in the Niana, E. Parana, SDPI Ude. Pravartagar, Balisheriil, Jishnurajine, Akramichi, the Lakiadine, Utravadigal, SDP, Karasti, the Waigunundo, and other Idiot Nalamankur and the Chiria Kala, the Matramite, Kanagayano, and the Donna, Rendamata, E. Parda, Najaf Haris and the Paraina, all I had a profile picture loke, Ningalda Uranibhaviana, and the Kaniki another Ningalka Vishadirka and the Grundoker. Dr. Lal, Ivade Ningal Paranadil, STPA Yangalella, Kalatum, Turandagatan, Shamikunavarano, STPA de Rastrium, E. Rajatan, Apacatagaramano, Yen, Urapichum, Tarapichum Parinavara Yangal, Ipo Alapuilum, Palakar Ayalum, STPA Naratia, Kolabata Gangal Kedire, Shaktamai campaign at Tavara Yangal, Avadelam Pradeshiga Talatil Ulpade. Walia campaign, Yvajana Pradhatan, Nurthun Gurtaverana, Yangal DYFI. Ivideum, Idubola Taneana, Yangal Dikun, the Yangal Akramatan, Alla Mudurna, Ningal Noki, Ashrafali Parin and Dalo. Ivide, or DYFI, a unit to secretary, Adich Avashanaki, Adahat in the video, Prajeri Pikiana, A Bigaramai Tula video Kandal, or Sadharana Manishan Valla, the Pragobizanavile. Even a DYFI Vishosikunavar. Either Bakshal Vishosikunavar, Inipota, even a Kudumbangangal, Yangane Apradirika, either Avanilko, Avishem, either Matur Akramatlek, Kalavatlek, Poga Dirunadina, Ningal Diva for Yangi Gerikande, Satatil Yangal, Asama Yamaya Shemele and each other, even a Yend the Kodina Shipichalum, Yend the Flexana Shipichalum, ഇങ്ങനെ ചെയ്യാമോ? നിങ്ങൾ നോക്കി, ഇനിയിപ്പോൾ ഇവർ അഷ്റഫ് അലി പറയാണ് കുറെ ഫ്ലെക്സ് നശിപ്പിച്ചു. ഒരു ഫ്ലെക്സ് നശിപ്പിച്ചതിന് ഇങ്ങനെയാണോ ആക്രമണം നടത്തുക? ഇങ്ങനെ ആക്രമണം നടത്തിയിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണോ? അഷ്റഫ് അലി അതിന്റെ വീഡിയോ കണ്ടതല്ലേ? എന്തൊരു ഗുരുതരമായ ആക്രമമാണ് അവിടെ നടന്നത്. എന്നിട്ട് ആ അക്രമത്തെ അങ്ങനെ ഒന്നും പറഞ്ഞു പോകാതെ മെല്ലെ അങ്ങ് പറഞ്ഞു പോവുക. പിന്നെ പോലീസ് എടുക്കുന്ന നടപടിയിൽ പൂർണ്ണമായും എല്ലാ കാലത്തും നമുക്ക് എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാവും. പോലീസിൻ്റെതായ പണിയുണ്ട്, പോലീസ് ആ പണിയെടുക്കട്ടെ. ഞങ്ങൾ ഇപ്പോഴും പോലീസിനിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഇന്നും ഞങ്ങൾ പോലീസിൽ ഒരു പരാതി കൂടി കൊടുത്തിട്ടുണ്ട്. ആ പരാതി എന്തിനു വേണ്ടിയാണെന്നറിയോ? കലാപാഹ്വാനം നടത്തുന്ന തരത്തിൽ SDPI ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതിരെയാണ്. SDPI ഈ വീഡിയോ പ്രചരിപ്പിക്കുകയാണ് നാട്ടിലാകെ. ഇതാ DYFIക്കാരനെ പിടിച്ചിരിക്കുന്നു, ആയുധവുമായി പഞ്ഞിക്കിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുക SDPIക്കാർ. നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഈ DYFIക്കാർ, ഇത്രയധികം ശേഷിയുള്ള സംഘടിത സ്വഭാവമുള്ള DYFI മാതൃകാപരമായിട്ടല്ലേ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഈ നിമിഷം വരെ? നോക്കൂ നിങ്ങൾ, ഒരു ആക്രമണം ഉണ്ടായോ? ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ SDPIയെ ഈ അഷ്റഫ് അലി പറയുന്നത് പോലെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ലല്ലോ. ഈ അഷ്റഫ് അലി പറയുന്നത് ഏതെങ്കിലും അക്രമത്തെ കാണിച്ച് DYFIക്കാരെ ഇതിനോട് അങ്ങ് ഉപമിക്കുക. അങ്ങനെ ഉപമിക്കുകയാണെങ്കിൽ അഷ്റഫ് അലിയുടെ സംഘടനയിൽപ്പെട്ട 25 പേരെയാ മണ്ണാർക്കാട് ഇരട്ട കൊലപാതകത്തിൽ AP വിഭാഗക്കാരായ ഇടതുപക്ഷക്കാരായ ഹംസയെയും നൂറുദ്ദീനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ മുസ്ലിം ലീഗിന്റെ 25 പേർക്കെതിരെ ഇരട്ട ജീവപര്യന്തം ഇപ്പോ കൊടുത്തത് കോടതി. എന്താ അഷ്റഫ് അലിക്ക് പറയാനുള്ളത്? ഈ കുനിയിൽ ഇരട്ട കൊലപാതകം എന്താ പറയാനുള്ളത്? അന്നും ഇതേപോലെ ഈ അഷ്റഫ് അലിയുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട അവിടുത്തെ MLA ഏറനാട് MLA പറഞ്ഞു, സാക്ഷി പറഞ്ഞാൽ ഞങ്ങൾ കൈവെട്ടും കാലുവെട്ടുമെന്ന് മൈക്കിലൂടെ പ്രസംഗിച്ചവരായി വരും. ഞാൻ അതൊന്നും ഇവിടെ എടുത്ത് ആകെ ഈ അന്തരീക്ഷത്തെ നേരത്തെ നമ്മുടെ നിരീക്ഷകൻ സൂചിപ്പിച്ചതുപോലെ SDPIയെ തുറന്നു കാണിക്കേണ്ട സമയത്ത് ആ SDPIയുടെ രാഷ്ട്രീയം കൃത്യമായി തുറന്നു കാണിക്കണമെന്നും അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്നും നല്ല ധാരണയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഈ ചർച്ചയെ വഴിമാറ്റി കൊണ്ടുപോകാത്തത്. ഞങ്ങൾ തന്നെ മുസ്ലിം ലീഗിലെ ക്രിമിനലുകളെ കുറിച്ചാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് ആകെ വർഗീയവൽക്കരിച്ചു എന്നൊന്നുള്ള അഭിപ്രായത്തിലല്ല ഞങ്ങൾ പറയുന്നത്. മുസ്ലിം ലീഗ് ആകെ ഇങ്ങനെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നല്ല. മുസ്ലിം ലീഗിലെ ചില ചെറുപ്പക്കാർ ആ പ്രദേശത്ത് ആക്രമകാരികളായിട്ടുണ്ട്. അത് തിരുത്താൻ അഷ്റഫ് അലി തയ്യാറുണ്ടോ? അത് തിരുത്താൻ, അവരെ തള്ളി പറയാൻ അഷ്റഫ് അലി തയ്യാറുണ്ടോ? അതാ ഞങ്ങൾക്ക് പറയാം. ഏതെങ്കിലും അഷ്റഫ് അലി, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ പ്രതികരിക്കേണ്ടത് ആ ഒരു കാര്യത്തിലാണ്. ഇപ്പോ നജഫ് ഹരീസിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ 2 ലീഗ് പ്രവർത്തകർ ഇതിനകം പിടിയിലായ ആളുകളുടെ ഒക്കെ കാര്യത്തിൽ ഇത് സംഭവിക്കരുത് എന്നൊരു പൊതുധാരണയുണ്ട്. SDPI പോലെയുള്ള ഒരു മറ്റൊരു ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഇടപെടലുകൾ അതിൻ്റെ ഒരു ആകർഷണീയതയിൽ പെട്ട് ഈ പറയുന്ന മറ്റ് പൊതു രാഷ്ട്രീയ പാർട്ടികളോട് താല്പര്യമുള്ള ആളുകൾ പോലും അതിനോടൊപ്പം നിന്നു പോകുന്നൊരു കാഴ്ചയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴും ഇതാ വസീഫ് ശക്തമായി അപലപിക്കുന്നു. DYFI ശക്തമായി ഈ SDPIക്കെതിരായി ഈ ചർച്ചയിൽ പോലും അപലപിച്ച് സംസാരിക്കുന്നുണ്ട്. അത്തരമൊരു ഊർജം അഷ്റഫ് അലിയിൽ കാണുന്നില്ല എന്നാണ് ലാൽകുമാറും നേരത്തെ സൂചിപ്പിച്ചത്. വളരെ ചുരുക്കി എനിക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം. അല്ല, ഞാനിനി കൈരളി ചാനലിൻ്റെ ഈ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മൈക്കും ഈ പിന്നെ വീഡിയോയും തകർത്തിട്ട് അപലപിക്കണോ? അത്ര ശക്തമായി എന്ന് പറഞ്ഞാൽ ലാൽ എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആലപ്പുഴയിലും പാലക്കാട്ടും SDPI നടത്തിയിട്ടുള്ള RSS നടത്തിയിട്ടുള്ള കൊലപാതകത്തിൽ അതിശക്തമായി ക്യാമ്പയിൻ നടത്തി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ തെക്കൻ മേഖലാ സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടത്തിക്കൊണ്ട് ആ SDPIക്കെതിരെ അതിശക്തമായ ക്യാമ്പയിൻ തെക്കൻ മേഖലയിൽ പുതിയ 500 യൂണിറ്റ് രൂപീകരിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയത്. ഫാസിസം, ഹിംസാത്മക രാഷ്ട്രീയം, അതിൻ്റെ കെടുതികളെക്കുറിച്ച് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ റാലി നടത്തി, പൊതുസമ്മേളനം നടത്തി, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ആ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂത്ത് ലീഗ്. സെയ്ദ് സാദിഖ് അലി ശിഹാബ്തങ്ങൾ നടത്തുന്ന സൗഹൃദ സന്ദേശ യാത്രയിൽ RSSഉം ഇല്ല, SDPIയും ഇല്ല. ഇവിടെ അഡ്വക്കേറ്റ് ലാൽ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് അതിശക്തമായി SDPIയുടെ ആശയത്തെ എതിർക്കുന്ന, പ്രതിരോധിക്കുന്ന, തകർത്ത് കളയാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ലേ? ഞങ്ങൾ അതുകൊണ്ടല്ലേ കേരളത്തിലെ മൈനോറിറ്റി പൊളിറ്റിക്സിനെ ഈ തീവ്രവാദ ശക്തികളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്? നിങ്ങളുടെ ഈ ഇതുപോലെയുള്ള ഈ ആങ്കറിങ്ങുകൾ അതുണ്ടാക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് എസ്ടിപിക്ക് അനുകൂലമാവുകയാണ് ചെയ്യുക. ലീഗ് എസ്ടിപി എന്ന് പറയുമ്പോൾ അതിനെ സമീകരിക്കുന്നതിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ നൽകുന്ന ഒരു ചിത്രമുണ്ട്. അതിനുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണമെന്നാണ് നിങ്ങളോട് ചോദിക്കേണ്ടി വരുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ നേതാക്കൾ ആർഎസ്എസിന്റെ പ്ലാറ്റ്ഫോമിൽ പോകുന്നുണ്ട്. നിങ്ങളുടെ നേതാക്കളോ അണികളോ ഒക്കെ ഈ എസ് ഡി പിയുടെ ഒപ്പം നിന്ന് ഈ രീതിയിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ട്, അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അപലപിക്കൽ, നേരത്തെ ലാൽകുമാർ പറഞ്ഞതാണ്, എൻ്റെ വാക്ക് നിങ്ങൾ കളഞ്ഞോളൂ, പക്ഷേ ലാൽകുമാർ പറഞ്ഞത് കേട്ടല്ലോ, അദ്ദേഹം ഒരു നിരീക്ഷകനായി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ, അതിന് ആ ഒരു മാന്യതയോടുകൂടി താങ്കൾ എടുക്കണം. ലാൽകുമാർ തുടക്കത്തിൽ എങ്ങനെയാണ് പറഞ്ഞത് അഷ്റഫ് അലി അപലപിക്കുന്നുണ്ട് എന്ന് അതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്നാണ്. ഇവിടെ ചർച്ച അതിൻ്റെ രാഷ്ട്രീയമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് എൻ്റർ ചെയ്യാത്തത്. എസ് ഡി പിയുടെയും മുസ്ലിം ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും രാഷ്ട്രീയം നിങ്ങൾ ചർച്ചക്കെടുക്കൂ. ഞാൻ പറയാം, പത്തനംതിട്ട നഗരസഭ സി പി എം ഭരിക്കുന്നത് എസ് ഡി പിയുടെ പിന്തുണയോടെയാണ്. മാട്ടൂരിലെ എസ് ഡി പിയുടെ വിജയം സി പി എമ്മിൻ്റെ പിന്തുണ. ഞാൻ പറഞ്ഞുതരാം, ഞാൻ നിരത്തിത്തരാം. കഴിഞ്ഞ തവണ മലപ്പുറത്ത് പറപ്പൂരിൽ അവർ വിജയിച്ചത് എസ് ഡി പിയുടെ പിന്തുണയോടെ. ഞാൻ നിരത്തിത്തരാം. ബാലുശ്ശേരിയിലെ ആൾക്കൂട്ട ആക്രമണത്തെ ന്യായീകരിക്കാനാണോ ഇതൊക്കെ പറയുന്നത്? ഇതാണ് ലാലിൻ്റെ ആങ്കറിങ്ങിൻ്റെ പ്രശ്നം. ഞാൻ സൂചിപ്പിക്കുന്ന ഇവിടെയാണ്. ഞാനൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ, എസ് ഡി പിയെ കുറിച്ച് പറയുമ്പോൾ, എസ് ഡി പിയും സി പി എം എന്നുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരിക്കലും ശരിയല്ല. നിങ്ങൾ വൺ സൈഡാണ്, ഏകപക്ഷീയമായാണ് ഈ ചർച്ച പോകുന്നത്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. നടത്തിയ ചർച്ച മറന്നുപോയോ? ഇല്ല, ഞാൻ എന്റെ ഭാഗം പറയാൻ സമയം തരണ്ടേ? ഒക്കെ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ നിങ്ങൾ എസ് ടി പി ഐയെ സ്വീകരിക്കുന്ന എല്ലാ എന്റെ ഭാഗം പറയുന്ന സമയത്ത് അതിൽ ഇടപെടുക, എന്നിട്ട് ആ സമയത്ത് വസീഫ് സംസാരിക്കുക. ഈ രീതിയിൽ അഷ്റഫ് അലി അത് പൂർത്തിയാക്കൂ. ഞാൻ പറയുന്നത് ഈ നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോട് ചോദിക്കേണ്ടതിന് പകരം വസീഫിനോട് ചോദിക്കേണ്ടത് അടുത്ത ചോദ്യമാണ്. എത്ര എസ് ഡി പി ഐക്കാർ അറസ്റ്റ് ചെയ്തു? 40 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂറിലേക്ക് കടക്കുന്നു. നിങ്ങൾ എത്ര എസ് ഡി പി ഐക്കാരെ അറസ്റ്റ് ചെയ്തു? ഇതാണ് ചോദ്യം. ആ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നില്ല. പകരം അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട, പരാതി കൊടുത്തതിൻ്റെ പേരിൽ FIR-ൽ പേര് വന്ന DYFI-കാരനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവൻ DYFI-കാരൻ അല്ല എന്നാണ് പറയണത്. നിങ്ങൾക്ക് ഈ ബാലുശ്ശേരി ഭാഗത്ത് ഈ പറഞ്ഞ സംഭവം നടന്ന സ്ഥലത്തുള്ള എസ് ഡി പി ഐക്കാരെ ചൂണ്ടിക്കാണിക്കാനും ഈ കാര്യത്തിൽ നിങ്ങൾക്ക് റോളില്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകർ അവിടെ ഉണ്ടല്ലോ, ഈ എസ് ഡി പി ഐക്കാരെ ചൂണ്ടിക്കാട്ടാനും അവരെ അപലപിക്കാനും ഞങ്ങൾ എടുക്കണോ? പോലീസ് എടുക്കേണ്ട പണി ഞങ്ങൾ എടുക്കണോ? എസ് ഡി പി ഐക്കാരെ ചൂണ്ടിക്കാണിക്കേണ്ട പണി ഞങ്ങൾ എടുക്കണോ? പോലീസിന് എന്താണ് പണി? അല്ല, പോലീസിന്റെ ജോലി ഡിവൈഎഫ്ഐക്ക്. അവിടെ പോലും മുസ്ലിം ലീഗും എസ് ഡി പിയും തമ്മിൽ മത്സരമാണ്. അവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് എസ് ടി പിയും തമ്മിലാണ് മത്സരം. ഞങ്ങളെ തോൽപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. ഞങ്ങൾ നിരന്തരമായി അവരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിൻ്റെ പൊതുയോഗം നടക്കുമ്പോൾ അതിന് മുൻപിലൂടെ നടന്ന് അതിനെ തടസ്സമുണ്ടാക്കിയാണ് എസ് ടി പിക്കാർ ആ പ്രദേശത്ത്. നിങ്ങൾ അങ്ങനെ ലീഗും എസ് ടി പിയും വളരെ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോഴും അഷ്റഫ് അലി മറന്നു പോകരുത്, ജിഷ്ണുരാജ് എന്ന ചെറുപ്പക്കാരന്റെ ആ വീങ്ങിയ മുഖം, അയാളുടെ അടിച്ചു പൊട്ടിച്ച കണ്ണുകൾ, നമ്മുടെ മുമ്പിലുള്ള ആ ദൃശ്യങ്ങൾ മറന്നുകൊണ്ട് സംസാരിക്കരുത്. ആ ഒരു മനുഷ്യനിലേക്ക്, ആ ഒരു ചെറുപ്പക്കാരനിലേക്ക് ഒന്ന് കടന്നു ചെന്നിട്ട് വേണം നമ്മുടെ ഈ തർക്കങ്ങളൊക്കെ. വസീഫ്, ഇപ്പോഴും MSF നേതാവ് TP അഷ്റഫ് അലി ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് എസ് ഡി പി ഐയുമായിട്ട് അവിടെ ഇവിടെ ബന്ധങ്ങളുണ്ട് എന്ന് പറയാനായിട്ടാണ്. അല്ലാതെ അക്കാര്യത്തിൽ അവരുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ എസ് ഡി പി ഐക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകുന്നത് എന്ന് നിങ്ങൾ പറയുന്ന കാര്യത്തെ അവർ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അഷ്റഫ് അലി പറഞ്ഞപ്പോൾ ഞാൻ ഇടപെടാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും നുണ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു വിഷയത്തെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ അഷ്റഫ് അലി ശ്രമിച്ചതുകൊണ്ടാണ്. ഈ പറപ്പൂരിൽ ഇപ്പോൾ CPM-ഉമായിട്ട് SDPI ഒരുമിച്ച് ഭരിക്കുന്നുണ്ടോ? അഷ്റഫ് അലി പറപ്പൂരിൽ കഴിഞ്ഞ തവണ കൊണ്ടോട്ടിയിൽ ഗീത എന്ന് പറയുന്ന ഒരു മുനിസിപ്പൽ ചെയർമാൻ ജയിച്ചിരുന്നില്ലേ? അന്ന് ജയിച്ചപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ രാജിവെച്ചില്ലേ? മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ രാജിവെച്ചു. പക്ഷെ നിങ്ങളോ? മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നിങ്ങൾ അവിടെ നടത്തിയ ചർച്ചകളും നിങ്ങളുടെ രഹസ്യ ബന്ധവും ഒക്കെ നമ്മൾ മറന്നുപോയി എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ പോയിട്ടില്ല. പരസ്യമായി ഞങ്ങൾ പറഞ്ഞതാ, ഞങ്ങൾക്ക് ഒരു SDPI-യെ ആവശ്യമില്ല, ഒരു RSS-നെയും ആവശ്യമില്ല എന്ന്. അത് നേരത്തെ EMS-ഉം പറഞ്ഞതാണ്, ഇപ്പോ കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞതാ. ഏത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലും ഞങ്ങളത് ആവർത്തിച്ച് പറയുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഏത് RSS-ന്റെയും കൂടാരത്തിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചു പോകുന്നവരാ. അതൊന്നും എന്നോട് ഈ സമയത്ത് നിങ്ങൾ വെറുതെ പറയിപ്പിക്കല്ലേ. ഇവിടെ എന്താ യഥാർത്ഥ വിഷയം? ഒരു ചെറുപ്പക്കാരൻ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയാണ്. എന്നിട്ടോ മർദ്ദിച്ച അവശനായ ആ ചെറുപ്പക്കാരനോട് നീ ഇന്നതൊക്കെ ചെയ്തു, ഇന്ന ആളുകൾ പറഞ്ഞതുകൊണ്ട് നീ ഇതൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് അവൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക. ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച ക്രിമിനലുകളെ ഇവിടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതിന് മുസ്ലിം ലീഗ് തയ്യാറല്ല. നിങ്ങൾ ഉരുണ്ട് കളിക്കുക. നിങ്ങൾ അപ്പോഴും പ്രതികളിൽ ഡിവൈഎഫ്ഐ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു വരിക. അവരെ ഞങ്ങൾ പറഞ്ഞു അവർക്ക് ഡിവൈഎഫ്ഐ അവരെ അറസ്റ്റ് ചെയ്തോട്ടെ. അത് പോലീസിന്റെ ജോലിയാണ്, അവരെ അറസ്റ്റ് ചെയ്യട്ടെ. രാഷ്ട്രീയമായി നിങ്ങളുടെ ജോലി എന്താണ്? രാഷ്ട്രീയമായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, നിങ്ങൾ രാഷ്ട്രീയമായി ചെയ്യേണ്ടത് എന്താണ് അഷ്റഫ് അലി? അതാണ് ചോദ്യം. ഞങ്ങൾ രാഷ്ട്രീയമായി ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ അത് ശക്തമായി അപലപിച്ചു. ഞങ്ങൾ അതിൽ പങ്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങൾ രാഷ്ട്രീയപരമായി ഈ പറയുന്ന ആൾക്കൂട്ട അക്രമത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനെല്ലായിടത്തും ഞങ്ങൾ അപലപിക്കുന്നു. കൈരടിയിലെ ആങ്കർക്ക് ഈ അപലപിക്കുന്നത് കേൾക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അതേസമയം അക്രമത്തിനിരയായ ആ ജിഷ്ണുവിനെ ആക്രമിച്ച SDPIയുടെ എത്ര പേരെ ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തു? ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഇവിടെ വന്ന് ചാനലിൽ വന്ന് ഡിവൈഎഫ്ഐ നേതാവ് വന്നിട്ട് SDPIക്കെതിരെ പറഞ്ഞിട്ട് കാര്യം വസീഫ് ഈ കാര്യത്തിൽ അപലപിക്കുന്നത് തുടർച്ചയായി പലവട്ടം അഷ്റഫ് അലി ചെയ്യുന്നുണ്ട് വസീഫ്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോഴും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അതുണ്ടോ? അതാണ് കാണേണ്ടത്. അല്ല, നിങ്ങൾ ഇവിടെ ഇടപെടുന്നത് ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും നേതാവും MLAയും അവിടുത്തെ മുൻ ലോക്കൽ സെക്രട്ടറിയും എല്ലാം ഇടപെടുന്നത് നജാഫ് ഫാരിസ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരനെ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ, ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതിന് നിങ്ങൾ ഇടപെടുന്നത്. നിങ്ങൾ SDPIക്കാരെ പിടിക്കാൻ പറയാൻ ഇടപെടുന്നില്ല. അവിടെയാണ് പ്രശ്നം. അറസ്റ്റ് ചെയ്യാൻ പറയും. നിങ്ങൾ ഈ കേരളം ഭരിച്ചിരുന്ന സമയത്ത് ഡോക്ടർ ലാൽ, ഇവിടെ UDF കേരളം ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ ആഫീസുകളിൽ നിന്ന് എഴുതി കൊടുക്കുന്ന പ്രതികളെ പോലീസ് പ്രതികളായി ചേർക്കണമെന്ന് വാശി പിടിച്ചവരായി ഇവര്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ പറഞ്ഞതെന്താ? നിഷ്പക്ഷമായി അന്വേഷണം നടത്തണം. ആരൊക്കെയാണോ ആ സംഭവത്തിൽ പങ്കെടുത്തത്, ആരാണോ ആളുകളെ വിളിച്ചു ചേർത്തത്, അവരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതാ ഞങ്ങളുടെ നിലപാട്. അതിനി 1-2 മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നാൽ കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാ. യഥാർത്ഥ പ്രതികളെ പിടിക്കണം. ആ യഥാർത്ഥ പ്രതികളിൽ മുസ്ലിം ലീഗുകാരെയും SDPIക്കാരെയും തള്ളിക്കളയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതിൽ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാ ഞങ്ങൾക്കൊരു മടിയുമില്ല കാര്യത്തിൽ. അങ്ങനെ ആ വിഷയത്തിൽപ്പെട്ടവരെ അത് നോക്കി നിന്നവരെ പോലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഒരു മനുഷ്യനെ ക്രൂരമായി തല്ലിക്കൊല്ലാനാക്കിയ ഒരു സംഭവത്തെ ഞങ്ങൾ ഒരു നിലക്കും അംഗീകരിക്കില്ല. അതിനാരൊക്കെ കൂട്ടുനിന്നോ അവരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അത് തന്നെ ഞങ്ങളുടെ നിലപാട്. ശരി ലാൽകുമാർ, ഇപ്പോ വസീഫ് അപലപിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെ ശക്തമായി തന്നെ അഷ്റഫ് അലി അപലപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആ യൂത്ത് ലീഗുകാരെ ഈ കൂട്ടത്തിൽ പോകുന്നവരെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലുമില്ല എന്ന് ശക്തമായി പറയുന്നുണ്ട്. കൈരളിയുടെ മൈക്ക് തട്ടി പൊട്ടിച്ചുകൊണ്ട് അത്രയും ശക്തമായിട്ട് വേണമെന്നൊക്കെ വളരെ ആവേശത്തോടു കൂടി അഷ്റഫ് അലി ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തനത്തിൽ താങ്കൾ നേരത്തെ കാണിച്ച ശുഭപ്രതീക്ഷ, മുസ്ലിം ലീഗ് ഇവിടെ വേണം എന്ന് പറയുന്ന കാര്യത്തിൽ താങ്കൾ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ കാണുന്നുണ്ടോ? അല്ല, അത് ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് കുറേ നാളുകളായി മുസ്ലിം ലീഗിനെ വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമുക്കെല്ലാം വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു സൈഡിൽ നിൽക്കുന്നു, അദ്ദേഹത്തിനെതിരായി മറ്റൊരു ഗ്രൂപ്പ് നിൽക്കുന്നു ആ മുസ്ലിം ലീഗിനകത്ത്. ആ മുസ്ലിം ലീഗിനകത്ത് നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശൈലിയിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അവരുമായിട്ടൊക്കെ സമരസപ്പെട്ടു പോകുന്ന ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന്. പറഞ്ഞോളൂ ലാൽകുമാർ, അഷ്റഫ് അലിയുടെ ഒരു പ്രതികരണം മാത്രമാണ്. പറഞ്ഞോളൂ. അല്ല, അഷ്റഫ് അലി പ്രതികരിച്ചോട്ടെ, ഞാൻ പറയുമ്പോൾ ചർച്ച ഈ ലീഗിനകത്ത് എന്തൊക്കെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നിന്ന് കേട്ടിരിക്കാൻ പറ്റുമോ? ശ്രീ ലാൽകുമാർ പറയട്ടെ, അത്ര അക്ഷമ കാണിക്കണ്ട. നമുക്ക് ഈ SDPI കഴിഞ്ഞ ദിവസം കാണിച്ചു എന്ന് പറയുന്ന അക്ഷമ നമ്മൾ കാണിക്കാൻ പാടില്ലല്ലോ. ദയവായി അഷ്റഫ് അലി ഒന്ന് കേൾക്കൂ. അല്ല, യാഥാർത്ഥ്യം പറയണ്ടേ? Lalkumar Parate, Lalkumar and the Richam Parate, Adula Avagasam Kudalo. Atharthi Barandan or Nelibum, Liga Matrano by Atharthin Galdi Barandu, and Nasabili Matram Sarjan. Number of Rikan Diary in London. Lalkumar Parano Yende, Yende the Richam on Paranada, Yende Rastrium Gura Kalartia and the Barandu. Yanadana to Nishpet the Ganjit. Low E. Maharajitola, India Maharajit, Etum, the special Amatian, Yan Udrigino, and the Yam Partitilla. But Shanyan can't do it in the Rigarium. Other Kritima, Ninga Kistapa, Kunyaku Disabim, Material Parna Pastrophili, either the Language Pastrophil at a Topi or the Rican Janson. Adon Dirika, Parnadun, and Yanadu, Ada, Velida, Takramika, Maradun. And you go, Nanite or Chokan, Warakondakan, Arian Ralan. Other Marika, political stake in Abadigo. And Mussolini and Neladilpin Abadi, Gadon, and another Vitalago. This is the same thing. You can decide what you want to do. Then, there is a lot of people. There are many people who are in the welfare party. The association is going to be in the welfare group. They are going to be Nalla Mechola Party and Ningu Arnondo Alliance San one another Alliance Ale Alliance Anganale Garim Minuton Abanga Nikum Bum Namaka Pinani Pacanotran, Allegheny Cadilla, and you can read the Norana part of Virola. Epar in the influence of Kondana Iverka Shaktama Iverki, Idrikan, Patata, and Parjada. But a Kodapum, Alana Abaka on the Rio. Is the Adim Vidan Bona Muslim Lignan. This is the Sankarna, some of the Jordan, Kerala, Adim, building and Bona Muslim, Levasanda, even the Tivra Ganikina road, the Summer Sapper to Bono, Sari, Ontan, and Parimba Polium. Iverka, Muslim League in a Windum, Tivra, Nikanta Sagari Mirim, Alangil, Ivera Woodrow Lampurina Patu, SDP Yandani, some son of the Alangil, Rajit, Paran Cermic another. Our Paran Cermic another, Iverte, Muslim Ingale. Rechikan, Alangil Sanga Varival, the Samrich in the time, but Aga Pada Patin, Yangala Ulunala Vira, Adana. Other Angan Allah, Muslim League in Gorcha Road, Jayan under the Layan Parada. But our role, Ipeta Sagar Tilavarka, E. Redil Poyal, Iverko Gudel, Vargival Kirchun, Trikant aside in Viru Nolana, Yendasam Jim, Ipanoku, Congress and Vernoku, Congress of Koran Alala, Namuranella, Murdu into Tamparnu, Pativa, Igon, and Donan. BJP might Lamal Sertil, Hindutam Parana, Ah Rastriana, Paranangil, Adene Edrikadriki Anangil, E. Redir and Addressi Angle, Muslim Diginati, Paul, Tivra Valkerichun Trikin or Pagatine, either Kurdel, Tivra Magum, Yenol in Irisham, not to occur the name Vera Margilla. Sherry. Churched Avasana, Katavana, under a minute to either one in Ashafali, Tangalkum, Vasifinu, Ashafali, Erike, the Pivot Alkumar, Parnadil, Noke, Unnakrodi, Chirikana, Inata Vishayam Namka, E. Parnabali Shirile, Pastavanalo, Adil, STPA, Ulpadaula, Sangarnail, Peta, Tivrama, Edabadana, Alagalda, Edabadal Lekana, our Arastian, Tangal, Ulpada Paranada, Pache. Noko, Athar Sangarema Ella, Ida Patel name Shaktamai, Abelebikina with Rastrium Paran, Vasif in a pattern of the Bole, Youth League in a pattern Dilanola, Vimersanamana and the Choditil, Turaka Mudal Verinada. Adagudana, Vasifu Paranada, Yangalde Uru Unit Secretary Teretil Akramichitum, Ah, video Ningal Pradarship Pichitum, Idubola Praderi Pichitum, Yangal Yanga Anigla Pichurthiana, Control in Urthiana, Ningal Kada Inoku, Uttan Narakan Badilato, Rahul Gandhi office in Nerula Akraman Diapo, Mukemandri Abelebichitum, LDF convener Abelebichitum, CPM Agrendia Secretary Abelebichitum, Ningal. E. Manikuril Chedu did the end on the Kerala Garnundalo. Ningle Kangan Nindra Campatanilla. Ningle the Rastriatine, E. Parana, STPA, Pole, Ula Prostanangle, Prolsahi Picadur de la Badundo, another Avasanamai. Lal in the Samsham, Namal, Pularcher, Church, the Mar Lacarnum, it Avasani Picangan, Avasani Pichil, Lal, and Nala, the Langer, I, Kairali, Campatanalonde, Ningle Angana Parayan, Ruaulo, the one another Legabonilla. Even a Lal Parani, Advocate Lal Krishnagor Paranil Karim Parana, Muslim League in Agate, Rende Vibagamo, Muni Vibagamo, Ashe Daril with Yasamoilla, Yangal Welfare Party Maito, the Matilal Maitoke, Ella Sametum, Chakta Mayatran. Even INLine, SDPA, Adabarathan PDPA, Welfare Party, Ellathane, Tarataran Talu Chula CPM Mana, Banda Mundala CPM Mana, Vedi Pangatula CPM Mana, Dactri and Entomodal CPM Mana, Adin Reward Udaharangalunda, Audaharangal. വളരെ കുറച്ച് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരു വിഷയമാക്കി എടുത്താൽ ഇനിയും ഒരുപാട് പറയാനുണ്ട് അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് ഇവിടെ ഒരു കാര്യമേ ഈ ചർച്ചയിൽ അവസാനമായി പറയാനുള്ളൂ ഇവിടെ എസ്ഡിപിഐയുടെ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജിഷ്ണുരാജിന് ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ പ്രതികളെ പിടിക്കാൻ ഡിവൈഎഫ്ഐ ഈ ചർച്ച കഴിഞ്ഞു ഇറങ്ങി ഇടപെടണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയുള്ള രീതിയിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോയിട്ട് കാര്യമില്ല ഭാവിയിൽ ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഇല്ലാതെ ഈ കേരളത്തിൽ പ്രതികൾക്ക് ശക്തമായ നടപടികൾ ഉണ്ടാവണം ഇപ്പോഴും ആ പ്രതികൾ പുറത്താണ് എനിക്കിതിൽ പറയാനുള്ളത് ശക്തമായ നിലപാടുമായി പോലീസ് മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയാണ് അതോടൊപ്പം എനിക്ക് അഷ്റഫ് അലിയോട് പറയാനുള്ളത് കെഎം ഷാജി പറഞ്ഞ ഒരു വാചകമുണ്ട് പൊതുയോഗത്തിൽ മനുഷ്യരെ സാക്ഷി നിർത്തി കെഎം ഷാജി പറഞ്ഞത് മതമാണ് മതമാണ് പ്രശ്നം എന്ന് പൊതുയോഗത്തിൽ പറഞ്ഞ കെഎം ഷാജിമാരുണ്ട് ഈ മുസ്ലിം ലീഗിനകത്ത് ആ കെഎം ഷാജിമാരെ നിങ്ങൾ നിലക്ക് നിർത്താൻ തയ്യാറാകണം ഇവിടെ അതിവേഗം ഉത്തരേന്ത്യ പോലെ കമ്മ്യൂണൽ പോളറൈസേഷൻ ആർഎസ്എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ ഈ കേരളത്തിനകത്ത് എസ്ഡിപിഐ ആർഎസ്എസിന് പരുവപ്പെടുത്തി കൊടുക്കാൻ ഇവിടെ ബോധപൂർവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ മുസ്ലിം ലീഗിലെ കെഎം ഷാജിമാരെ തീവ്രവാദികളെ നിലനിർത്തിയാൽ മാത്രമേ ഇതുപോലെയുള്ള അക്രമങ്ങൾ ഈ നാട്ടിൽ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അക്രമങ്ങൾ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ അപകടകരമായ വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് ഇക്കാര്യത്തിൽ ഇനി ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളെക്കാൾ വേണ്ടത് പ്രവൃത്തി തന്നെയാണ് ഓരോരുത്തരുടെയും രാഷ്ട്രീയം പ്രവർത്തിച്ച് കാണിക്കുക തന്നെയാണ് ബാലുശ്ശേരിയിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് സംഭവിച്ചത് ഇനി നാളെ ഒരു പ്രസ്ഥാനത്തിലെയും ഒരു ഭാരവാഹിക്കോ പ്രവർത്തകനോ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതിനുവേണ്ടി തീവ്രമായി ഇടപെടുന്ന ഈ പ്രസ്ഥാനങ്ങൾക്ക് നേരെ ശക്തമായി അപലപിക്കുകയും ഇടപെടുകയും പ്രവർത്തിച്ച് കാണിക്കുകയുമാണ് വേണ്ടത് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വസിഫ് ടി പി അഷ്റഫ് അലി എൻ ലാൽകുമാർ ന്യൂസ് അവസാനിക്കുന്നു നമസ്കാരം